കഴിഞ്ഞ ദിവസം പുളിയിഞ്ചിയുടെ ഒരു കമൻ്റ് കേട്ടോ, ഇതിങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ നല്ലൊരു സപ്പോർട്ടിങ് കമൻ്റ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട് മായ ചേച്ചി. ഉച്ചത്തേക്കുള്ള ഊണ് പുതിയട്ടാണ് തയ്യാറെടുപ്പിൽ കേട്ടോ. പിന്നെ എന്തൊക്കെ കറികളുണ്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്നാ വെച്ചു? ആ ചേന മെഴുക്കോട്ടിയാണ്, പിന്നെ ചെറുപയർ തോരനാണ്, തേങ്ങയുടെ നല്ല അപര്യാപ്തത ഇത് കാണാനുണ്ട്. പിന്നെ എന്നാ സച്ചു? ആ ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ, നമ്മുടെ പീച്ചിങ്ങ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അതെങ്ങനെ വെക്കുന്നുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതാണ്, പൂത്താലി നമ്മൾ ചോറിലോട്ട് തന്നെ വെക്കുകയാണ്. അതിൻ്റെ കുറച്ച് പൊടിയും കൂടെ അതിൻ്റെ കൂടെ വെച്ച് ഇന്ന് ചാറ് കറിയായിട്ട് നമ്മുടെ കടലയാണ്, വെള്ളക്കടല ചാറ്, ഇതാവലത്തെ ചപ്പാത്തിയുടെയാണ്. അപ്പോൾ ഇതാണ്ട് ഞാൻ പൊതിയുന്നതിലൊരു വ്യത്യസ്തത സജസ്റ്റ് ചെയ്തായിരുന്നു, അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ പീച്ചിങ്ങ ചമ്മന്തി എങ്ങനെ വെക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അഗ്രങ്ങൾ ചെറുതായിട്ട് ഒന്ന് ചെത്തിക്കളെ കേട്ടോ, ബാക്കി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഉഴുന്ന്, പിന്നെ കുറച്ച് ജീരകം, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എല്ലാം കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളി നമ്മളിവിടെ രണ്ടെണ്ണം ചെറുതായിട്ട് വട്ടത്തി അരിഞ്ഞ കേട്ടോ. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം വാർന്നു വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് പുളിക്ക് വേണ്ടി മാത്രം ഒരു തക്കാളിക്കയുടെ പകുതിയുടെ പകുതി നമ്മൾ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കാൽ ടീസ്പൂൺ നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി നമ്മളിവിടെ കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കളർ കൂടെ വേണമല്ലോ, അതിനനുസരിച്ച് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ വട്ടത്തിലരിഞ്ഞ് പീച്ചിങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഉഴുന്നൊന്ന് കരിഞ്ഞു പോയാൽ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടണം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇത്തവണ നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയുടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയി. തിരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നമുക്കിനി അരച്ചെടുക്കണം കേട്ടോ. അതിനൊരു മിക്സിയിൽ ജാറിലോട്ടൊന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ഇതുപോലെ അരച്ച് നമുക്ക് കിട്ടും. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ ആ മിക്സിയിലോട്ട് ചേർക്കുന്ന നേരത്തെ ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ നേരത്തെ ചേർത്ത് കൊടുക്കുക കേട്ടോ.